ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെൽത്തി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂടുകാലത്തും അതുപോലെ തന്നെ റമദാനിലും നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കുറച്ച് ഹെൽത്തി ഡ്രിങ്കുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുപോവുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ, വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്കുകളാണ് കേട്ടോ. ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ് നല്ല ഫില്ലായിട്ടിരുന്നു കേട്ടോ. ഹെൽത്തിയും ആണ്, എന്നാൽ വയറ് നല്ല ഫില്ലായി, വിശപ്പൊന്നും ഇല്ലാതെ നല്ല സെറ്റാകുന്ന മൂന്ന് ഡ്രിങ്കുകളാണ് കേട്ടോ ഇത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ തന്നെ പലൂദേൻ്റെ റെസിപ്പിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ദാ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി കേട്ടോ. ഗോതമ്പ് പൊടി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. മൈദ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്, പക്ഷേ ഹെൽത്തി വൈസ് നോക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നല്ല രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് പച്ചവെള്ളത്തിൽ കേട്ടോ. അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊന്നും കൂടിപ്പോകരുത്, കുറച്ച് മതി. ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂണെല്ലാം മതി കേട്ടോ. അത്രയും ചേർത്ത് കൊടുക്കുക. ഒരുപാടായി പോകരുത് കേട്ടോ, ടേസ്റ്റിയായി മാറിപ്പോവും. ഇനിയിപ്പോൾ ഇതാ സവാള ഇല്ലേ, സവാള, വലിയുള്ളി, വലിയുള്ളി ഒരു ചെറിയ പീസ് കേട്ടോ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിതാക്കിയൊന്ന് കട്ട് ചെയ്തിട, ഇതൊന്നും ഒരുപാടായി പോകരുത് കേട്ടോ, ഈ പറയുന്ന അളവിൽ തന്നെ മതി. അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് പാലിന് ഉള്ള അളവാണ് കേട്ടോ പറയുന്നത്. എന്നിട്ടിതാ അതൊന്ന് കളർ ചേഞ്ച് ആവരുത് കേട്ടോ, സവാള കളർ ചേഞ്ച് ആവാതെ നോക്കണം. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പാലൊഴിച്ച് കൊടുക്കുക. രണ്ട് ഗ്ലാസ് പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. രണ്ട് ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തു. അതിലേക്കൊരു ഒരു ഹാഫ് ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുതേ. ഇനിയിപ്പോൾ ഇതാ ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കുക. തിളക്കുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൽ കിടന്നിട്ട് തിളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്കൊരു പാർട്ടിക്കായാലും അതുപോലെ തന്നെ നമുക്ക് റമദാനിന് സ്നാക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കൂലേ, അങ്ങനെയായാലും ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് കൂടെയാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടീൻ്റെ മിക്സില്ല, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മിക്സി ചേർത്ത് കൊടുത്താലും ഒരുപാട് ഇങ്ങനെ കുറുകിയ ആ ഒരു ഡ്രിങ്ക് അല്ല കേട്ടോ നമുക്ക് ഉണ്ടാവുക. ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക, ചെറിയൊരു തിക്നെസ്സേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇളം ചൂടിലാണ് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി ഇത് തണുത്തതിന് ശേഷം, ഇളം ചൂട് വരെ ആവുന്നതിന് ശേഷം ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ആ ഉള്ളിയും ഏലക്കയും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് മുഴുവൻ അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിത് അരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇളം ചൂടാണുള്ളത്. നമുക്കൊരു പാർട്ടിക്ക് വേണമെങ്കിൽ ഇളം ചൂടിലോ, ഇനി തണുത്തതാണ്, ചൂടുള്ളൊരു കാലാവസ്ഥയിലാണെങ്കിൽ തണുപ്പിച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് റമദാനിലേക്ക് ഇത് ഈവനിങ്ങിലേക്ക് സ്നാക്കിൻ്റെ കൂടെ കുടിക്കാനൊക്കെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഓവർ തിക്ക് ഉള്ളൊരു ഡ്രിങ്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കുടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ലതാണ്.
അപ്പോൾ ഒരുപാട് പേരൊക്കെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോടത് പ്രത്യേകം റെസിപ്പി ആയിട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ തന്നെ ഇട്ടത് ഈ പ്രാവശ്യം. ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. എയർ പോയതിന് ശേഷം ഞാൻ എടുത്തിട്ട് തണുത്തതാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഏകദേശം തണുത്തിട്ടാണ് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പാലും കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഡ്രിങ്ക് വേണ്ടത് അതിനനുസരിച്ച് പാലെടുക്കുക, അതിനനുസരിച്ച് ക്യാരറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ക്യാരറ്റ് നമ്മൾ വേവിച്ച വെള്ളമല്ലേ, ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ വെള്ളം കളയരുത് കേട്ടോ. നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിനാവശ്യത്തുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ക്യാരറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ വേണ്ടി വരില്ല. ഞാനിപ്പോൾ 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റിനും കുറച്ച് മധുരം ഉള്ളതാണല്ലോ, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് ഷെയ്ക്ക് പോലെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റും വെള്ളം മാത്രം ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. ഇതാ ഇതുപോലെ കേട്ടോ, കട്ടയൊന്നുമില്ലാതെ അരച്ചെടുക്കുക. ഇനി നമുക്ക് എന്താ പറയുക, നമ്മളെ പാൽ എത്രയാണോ നിങ്ങൾക്ക് ഡ്രിങ്ക് വേണ്ടത് അതിനനുസരിച്ച് പാലും വെള്ളവും അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 പിഞ്ചലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയാണെങ്കിൽ നിങ്ങൾ, ഞാൻ ആദ്യം ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നില്ലേ, ആ സമയത്ത് ഒരു ഏലക്ക 1-2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഇത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ നമുക്കായാലും നമ്മൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് കുടിക്കുകയാണ്. നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ല ഡ്രിങ്കുകൾ കാണിക്കണമെന്ന് പറയലുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇടനേരങ്ങളിൽ ഇങ്ങനത്തെയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ കഴിയുന്നതും ഷുഗർ കുറയ്ക്കുന്നതാട്ടോ. നല്ല ഷുഗർ കുറച്ചിട്ട് യൂസ് ചെയ്യുക, അപ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിക്കോളും. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരാവശ്യമില്ല, ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനിയില്ലേ, റാഗി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. റാഗി എന്ന് പറഞ്ഞാൽ മുത്താറി, കുറേ പേര് ചോദിക്കേണ്ടതാണ് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഇതാ ഞാനൊരു 1/2 കപ്പ്, അതായത് ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് റാഗി എടുത്തിട്ട് മുത്താരി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളൊരു ചെറിയ അരിപ്പയിലൂടെ ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ്, ഒരു ലൂസായിട്ടാണ് നമ്മളിത് റമദാനിലേക്കൊക്കെ കുടിക്കുക. അപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാല് മുഴുവൻ നമുക്ക് ഇതിലേക്ക് കിട്ടും. ഇനി നിങ്ങളടുത്ത് റാഗി പൗഡർ അതാണെങ്കിൽ ഇത്രയും പണിയില്ല കേട്ടോ. കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി വേണമെങ്കിൽ. എന്നിട്ട് ഇതാ ഇനി എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത് നിങ്ങൾ റാഗി എടുക്കുന്നതിനനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത് മുതൽ നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ. റാഗിയല്ലേ, പെട്ടെന്ന് കുറുകി വരും, അടിക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശർക്കര കല്ലൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ അല്ലെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു, പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. മധുരത്തിനാവശ്യത്തുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് തിളച്ച് വരാനാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അത്യാവശ്യം ലൂസിലാണ് കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് കുടിക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുക, അങ്ങനെ ലൂസായിട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സമയത്തേക്ക് ആക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കുറച്ച് തിക്കായിട്ടും ഒക്കെ ആക്കിയെടുക്കുക കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് തിള വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം പാലുണ്ടല്ലോ, പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 1.5 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1-2 ഏലക്ക ചേർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഗീ എല്ലാം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് തിക്കാവ് ഒന്നുമില്ല കേട്ടോ. നല്ല
കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ റാഗിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എത്ര എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് തിക്കായി പോയാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി പാല് കഴിക്കാത്തവരാണെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റാഗി അരച്ചെടുക്കൂലേ, അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു പിടി തേങ്ങ ഇട്ടിട്ട് ഒന്നോ രണ്ടോ പിടി തേങ്ങ ഇട്ടിട്ട് അതുകൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിച്ചങ്ങ് അരിച്ചെടുത്താൽ മതി, കുറച്ച് ലൂസാക്കിയിട്ട് ഒന്നിച്ച് അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ റാഗി പൊടിയിലേക്കാണെങ്കിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ചിട്ട് പാല് എടുത്തിട്ട് പാല് നമ്മൾ ഒഴിച്ചില്ലേ ലാസ്റ്റ്, അതുപോലെ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് എങ്ങനെയായാലും. അപ്പോൾ ഇത് മൂന്നും നല്ല ഹെൽത്തി ഡ്രിങ്കുകളാണ് കേട്ടോ. അപ്പോൾ മൂന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയൊരു ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.